പത്താം ക്ലാസ് കഴിഞ്ഞ് ഡോക്ടർ ആകാൻ പഠിപ്പിച്ചാ അതാകാൻ പറ്റിയില്ല പോട്ടെ ഡെവലപ്മെന്റ് ഓഫീസർ ആവുന്ന ഉറപ്പാണല്ലോ ഉള്ള വില കളയണ്ട ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറഞ്ഞ ആന തലയല്ലേ ആ തല തൊട്ട് കയറുന്നില്ലേ വെയിലി ഉള്ള കറുത്തു പോകുന്നു കയറല് അപ്പച്ചനോടും ജോസേട്ടോടൊന്ന് വേഗം വരെ കേറ്റിയതാണ് ഒരാൾ വന്നിട്ടുണ്ട് ഈ പറമ്പും പെരയും കൂടി ഒരേക്കർ ഒരേക്കർ മതിയല്ലോ പത്ത് രണ്ടായിരം തേങ്ങ വീഴും തീരും എന്നിട്ട് ഇതിന്റെ മണ്ടയിലൊന്നും കാണുന്നില്ലല്ലോ അത് കാറ്റ് വീഴ്ചയാ പിന്നെ പാവയ്ക്ക വെണ്ടയ്ക്ക വഴുതന അങ്ങനെ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ ചവറ് പോലെ താഴ്ത്ത് നാല് പറ കണ്ടം പൊന്ന വിളയുന്നത് പൊന്ന് അതൊക്കെ പോട്ടെ പെൺകുട്ടിണ്ടല്ലോ പൂവമ്പഴ ഒരു സർക്കാർ മാഷ് വന്ന് അവളെ കണ്ടു അവൾക്ക് മനസ്സിൽ പിടിച്ചില്ല ഒരു ആങ്ങള ചെറുക്കനുണ്ട് അണ്ടർ ഓഫീസർ അങ്ങനെ എന്തോ പെരുമാറാൻ ഇത്രയും നല്ല ചെറുക്കൻ എന്റെ തോമാസ് കുട്ടി ഇത് നടന്ന നിന്റെ ഭാഗ്യന്നേ പറയണ്ടു ഇതാ വന്നൂലോ അപ്പനും ആങ്ങളയോ വന്നിട്ട് ഒരുപാട് നേരമായോ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ പാറത്തൊഴവ് നടക്ക അപ്പൊ അതൊക്കെ ഒന്ന് കാണാന്ന് ജീവനും കൂടെ പോകുന്നതാ എന്താ പേര് തോമസ് കുട്ടി പേരൊക്കെ നല്ല അസല് പേരാ ഇരിക്കെ റോസ്ലി നീ വേഷമൊക്കെ ഒന്ന് മാറി ഇതൊക്കെ മതി എന്നിട്ട് പിടിച്ചില്ലെങ്കിൽ വേണ്ട കുറെ വേഷം കിട്ടിയതാ എന്നിട്ട് ബോധിച്ചു ആർക്കെങ്കിലും അതൊക്കെ ഒരു ഭാഗ്യല്ലേ ഇതാണ് ഭാഗ്യം ആർക്കാ അറിയാ ഭാഗ്യം കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ച പിന്നെ കാണാൻ വേണ്ട കേൾക്കാൻ വേണ്ട അയാൾക്ക് എത്ര കാശ് വേണമെന്ന് ചോദിക്കാദ്യം എന്നിട്ട് മതിയല്ലോ കാണലേ എന്താ ഒന്നുമില്ല പിന്നെ ഇവിടെ എന്താ ഇങ്ങനെ മുഖം കയറ്റി പിടിച്ച് കാടത്തെ പുറം നിൽക്കുന്നു എന്താ എന്താ ഏ ഒന്നുമില്ല പിന്നെ ചെക്കന് മനസ്സിലായില്ലേ നമ്മുടെ പാലപ്പള്ളിയിൽ അവരാച്ച മുതലാളി ബന്ധത്തിൽ പെട്ടതാ തറവാട്ടുകാരെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്ത്യാനികളിൽ ഇങ്ങനെ ഒരാളില്ല പിന്നെ അല്പസ്വല്പം പ്രാരാബ്ധമുണ്ട് അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ചെക്കൻ ബഹു യോഗ്യന സ്വഭാവം എന്ന് വെച്ചാ ഇങ്ങനെ ഒരു ചെക്കനെ നമുക്ക് കിട്ടില്ലെന്ന് വെച്ചോ ചെറുക്കൻ എന്താ ജോലി പല ജോലിയുണ്ട് അല്ല പുറത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ജോലിയുണ്ടോ സർക്കാർ ഏജൻസിയാ ലോട്ടറിയുടെ എവിടെ അതിപ്പൊ ഇന്ന സ്ഥലം ഇല്ലല്ലോ ഓരോ സ്ഥലം മാറി മാറി ഓ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയാണല്ലേ സൈക്കിളോ കാറോ നടന്നു വിൽക്കണതാ ലാഭം ഒരു ഒന്നാം സമ്മാനം അടിച്ച എത്ര കാശാ കമ്മീഷൻ കളിക്കിനെ കളിയായി ഇത് പിന്നെ നമുക്കുള്ള മെച്ചം അധികമൊന്നും ചോദിക്കുന്നില്ലെന്നാ എത്ര നോട്ടം നോട്ടം തെങ്ങിന്റെ മണ്ടേല ഞാൻ പറഞ്ഞു ഉദിക്കിരിക്കുക എന്റെ കമ്മീഷൻ കുറയും അത് നിങ്ങൾ അറിഞ്ഞിങ്ങ് തന്നോണ്ടാ മതി ഡിമാൻഡ് ഇപ്പോഴും പറഞ്ഞില്ല ഒരു 20 പവനും 30,000 രൂപയും അത്രേ അവര് ചോദിക്കുന്നുള്ളൂ 20 പവനും 30,000 രൂപയോ ആ അത് അവര് ചോദിക്കുന്നത് നമുക്ക് ഇനിയും പറഞ്ഞ് താഴ്ത്താന്നേ ആ ചേട്ടത്തെ അപ്പുറത്തേക്കല്ലേ അവളൊന്ന് റെഡിയാവട്ടെ മോളെ നന്നായി ഒരുങ്ങി വരണം കേട്ടോ പെണ്ണ് നന്നായിരിക്കുന്നു അവന് ഭയങ്കര നിർബന്ധ പലഹാരം എന്താ ഉണ്ടാക്കിയിരിക്കുന്നത് ചേട്ടത്തെ മോനെ വേഗം കൊണ്ടുവരണട്ടോ ചെക്കന് ചെന്നിട്ട് 100 കാര്യങ്ങളുണ്ട് ഇന്ന് ചന്ത ദിവസാ കച്ചവടം ഉറപ്പിക്കാമോ നീ കാപ്പി കൊണ്ടു കൊടുക്ക ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം മേഴ്സി കൊടുത്താ മതി അവൾ വരുന്നില്ല ഛേ അത് മര്യാദയാണോടാ പെൺകുട്ടിയെ കാണണമെന്ന് പറഞ്ഞാലോ ഞാൻ പറഞ്ഞോളാം ഇവൾക്ക് തലവേദനയാണ് നിന്നെയും കൊണ്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചത് അത് നടക്കില്ല
എന്താ റോസലി ഇന്നും വരുന്നാരുണ്ടാരെന്ന് തോന്നുന്നു ചെറുക്കനങ്ങനെ ഇഷ്ടപ്പെട്ട ഞാൻ കണ്ടില്ല അതെന്ത് മടുത്തു ഞാൻ ഇനി കല്യാണം കഴിക്കണില്ല ആഹാ പിന്നെന്താ സന്യാസിക്കാനാ പ്ലാൻ അതെ അയ്യോ റോസലിയെ പോലുള്ള സുന്ദരി പെമ്പിളാര് സന്യാസിക്കാൻ തുടങ്ങിയ എന്നെ പോലുള്ള ചെറുപ്പക്കാരെ ചുറ്റിപ്പോവല്ലോ നിന്നെ വിളിച്ചില്ല നീ പോയിക്കോ എന്താ ഇവന്റെ കൂടെ പോണെന്ന് വല്ല നിർബന്ധം വല്ലതും ഉണ്ടോ ഓ ഇല്ല ഇല്ലാന്ന് പോടോ ഇയാള് ഏത് നേരത്തെ ഇറങ്ങി പുറപ്പെട്ടു അവൻ വല്ലതും പറഞ്ഞോ ഏയ് ഒന്നും പറഞ്ഞില്ല സൂക്ഷിച്ചു പൊക്കോളോ കേട്ടോ തെങ്ങേന്ന് വീണ ചത്ത ചാത്തുട്ടിയുടെ മോനല്ലേ അവൻ അതെ നീ ഏതാ തോട്ടിങ്ങൽ വർക്കിയുടെ മോള് തെങ്ങേന്ന് വീണ ചത്ത ചാത്തുട്ടിയുടെ മോനും തോട്ടിങ്ങൽ വർക്കിയുടെ മോളും തമ്മിൽ എന്താ ബന്ധം ദേഷ്യപ്പെടണ്ട ചീത്താന്ന് പറയിപ്പിക്കാൻ എളുപ്പ നിന്നെപ്പോലൊരു പെൺകുട്ടി എനിക്കുണ്ട് അവളുണ്ടല്ലോ ഒരന്യ പുരുഷന്റെ മുഖത്ത് നോക്കി മിണ്ടില്ല മുഖത്ത് നോക്കി മുഖത്ത് നോക്കി മിണ്ടില്ല ആ ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ എന്തിനാ കയറി ഇടപെടുന്നത് പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ബ്രഹ്മചാരിയെ പോലെ ജീവിച്ചവനാ ഞാൻ ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല പൊതുനിരത്തെ മനുഷ്യർക്ക് മനപ്രയാസമില്ലാതെ യാത്ര ചെയ്യാനുള്ളതാ മനപ്രയാസമില്ലാതെ യാത്ര ചെയ്യാനുള്ളതാ ആ നിനക്ക് ഇപ്പൊ എന്തെങ്കിലും മനപ്രയാസം തോന്നുന്നുണ്ടോ ഇല്ല ഒന്നുമില്ല എന്നാ പോരെ ബി എസ് സി പാസ ആർടി ഓഫീസിലെ ക്ലർക്ക് ശമ്പളം 1200 രൂപ പിന്നെ കിമ്പളം മാസം ശരാശരി ഒരു 6000 രൂപ വെക്കും അസല് തറവാടാ രണ്ട് ചേച്ചിമാരെ കെട്ടിച്ചയച്ചിട്ടുണ്ട് ഒന്ന് PWD എഞ്ചിനീയർ ഒന്ന് വക്കീല് പയ്യൻ നല്ല മധുരനാരങ്ങന്റെ കളറാ പട്ടുപോലത്തെ സ്വഭാവം പൊടിവലി വീടിവലി മുറുക്ക് ഈ വക ഒരു ദുസ്വഭാവങ്ങളും ഇല്ല പിന്നെ അമ്മായി അമ്മ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് നോക്കട്ടെ എന്ത് കൊടുക്കേണ്ടി വരും ലക്കിന് ചീപ്പായിട്ട് കിട്ടുക ഒരു 50 പവന്റെ പണ്ടും 1 ലക്ഷം രൂപ എപ്പ ചോദിക്കുന്നുള്ളൂ കലികാലം ഇത് കയ്യിലിരിക്കട്ടെ എന്താ പിടിച്ചില്ലേ വേറെ ഉണ്ട് ഇതിൽ കുറഞ്ഞത് വേണോ കൂടിയത് വേണോ കാശിനെ അല്ലാതെ പെണ്ണിനെ വേണമെന്ന് താല്പര്യമുള്ളവർ വല്ലവരും ഉണ്ടോ കാശില്ലാതെ ദാനത്തിനോ ആരെ കിട്ടാനാ എന്റെ നായരക്കാലത്ത് പിന്നെ കൂലിപ്പണിക്കാരാ മതിയോ കയ്യിൽ ഒതുങ്ങി ഒരു 10ഓ 15ഓ കൊടുത്താ മതി ചക്കം വെറുത്തിരിക്കണം തറവാട് വേണം അമ്മായിയമ്മ ഉണ്ടാകാൻ പാടില്ല ഈ വക കണ്ടീഷൻ ഒന്നും പറയരുത് ഒരു കണ്ടീഷൻ ഞങ്ങൾ പറയും അല്ലാതെ പറ്റില്ല എന്ത് കണ്ടീഷൻ ചെക്കൻ ആണായിരിക്കണം കലികാലം പെൺകുട്ടികൾ ഉണ്ടായി എന്ന് വെച്ചിട്ട് കക്കാനും പിടിച്ചു പറിക്കാനും പറ്റുമോ നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കേ നമുക്ക് വഴി ഉണ്ടാക്കാന്ന് നിങ്ങൾക്ക് മോനില്ല ഒരാള് ഒരു 1.5 ലക്ഷം രൂപയും 10-60 പവന്റെ പണ്ടവും വാങ്ങി തരട്ടെ 1.5 ലക്ഷം രൂപയും 60 പവനോ അതിനവന് RTO ഓഫീസിലെ ജോലിയൊന്നുമില്ലല്ലോ വേണ്ട കാണാൻ കൊള്ളാവുന്നവനല്ലേ പിന്നെ നിങ്ങളാണെങ്കിൽ ഒരു ഹോട്ടൽ ഉടമയോ ഹോട്ടൽ ഉടമയോ ഞാനോ പിന്നെ നിങ്ങൾ ആരാ ഹോട്ടൽ രമേശിന്റെ പ്രൊപ്രൈറ്റർ പരമുനായരുടെ BA മകന് 1.5 ലക്ഷം രൂപ ഇട്ടാൻ ഒരു ജോലി വേണമെന്നോ ഈ കുഞ്ഞുട്ടം വിചാരിച്ച അതല്ല അതിനപ്പുറം നടക്കും നായരെ ഇത് ചന്തമേരിയല്ല കുഞ്ഞൂട്ടനാ KK കുഞ്ഞൂട്ടൻ KK ദാ നോക്കി ഏത് വേണം ഇത് അങ്ങനെ വെച്ചേക്കൂ ഏ ഇതെന്റെ മോളാ അതെ സോറി ഇത് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ ഇത് നമ്മുടെ രാമം വൈദ്യരുടെ മോളല്ലേ അയ്യോ അത് കൂടി തന്നേക്ക് അതെ ഡോക്ടേഴ്സ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കുള്ള വേറെ ഉണ്ട് ഞാൻ തരാം ദാ ഇത് കണ്ടോ പറയുന്ന കാശ് കിട്ടും പിന്നെ എന്താ ഇടത് കാലിന് ഒരു ബലക്ഷയം അത് കാര്യാക്കണ്ട പിള്ളവാദം വന്നതാ വേണ്ടേ വേറെ എന്തേന്ന് ഇതാ ഇത് ജർമ്മനിലൊരു നേഴ്സാ കല്യാണം കഴിഞ്ഞ അവിടെ ഇരുന്ന് കൊടുത്താ മതി ജാതി വേണ്ട ജോലി വേണ്ട മറ്റൊന്നും വേണ്ട പിന്നെന്താ വേണ്ടതാണാവോ പ്രത്യേകിച്ച് ഒന്നും വേണ്ട എന്നാ നമുക്കിത് വേണ്ട കുഞ്ഞൂട്ട എന്താ പരമനായരെ ഈ കള്ളന്മാരും തട്ടിപ്പുകാരും മാത്രമേ നിങ്ങൾക്ക് പിടിക്കുള്ളോ കള്ളന്മാരോ അനീറ്റെ കാണിച്ച് ചേച്ചി കെട്ടിച്ചുവിടുന്ന ചില വില്ലന്മാരുണ്ട് ഇവിടെ ഇതേ വായി കേൾക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുന്ന് കേട്ടോ കുഞ്ഞൂട്ട നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നീ അയച്ചു പിടിക്കണ്ട പിന്നെ നിങ്ങൾ ആർക്കിട്ട താങ്ങനെ രണ്ടു പറ്റ പെണ്ണിനെ പുതുപ്പെണ്ണാണെന്നും പറഞ്ഞ ഒരു പാവപ്പെട്ടവന്റെ തലയെ കെട്ടി വെച്ചതേ ഞാനല്ല പക്ഷെ അതാരാന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇതേ ചന്ത കയറി വിലസരുത് കേട്ടോ വിലസിയ കയ്യിലിരുപ്പ് ഞാൻ ഈ നിയോജക മണ്ഡലം മുഴുവൻ വിളമ്പും അതെ ലോകത്തുള്ള പെമ്പിള്ളേർക്ക് മുഴുവൻ ഭർത്താക്കന്മാരുണ്ടാക്കുന്ന ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ഭർത്താവിനെ കിട്ടില്ല എന്നെ അത് കയ്യിലിരുപ്പല്ലേ നീ ആരടാ പുണ്യാരച്ചാ ദേ നോണിയും തെമ്മാടിത്തരം പറഞ്ഞ് എന്റെ കഞ്ഞിലും മണ്ണു വാരിടാൻ തുടങ്ങി ആട്ടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റൂടാ
കടയുടെ ഉള്ളിൽ വെച്ച് കത്തിക്കുത്തും വാൾപ്പയറൊന്നും പറ്റില്ല. രണ്ടാളും പുറത്തേക്ക് എന്റെ ഏരിയയിൽ കയറി കളിച്ചാലുണ്ടല്ലോ, യുദ്ധം നടക്കും. ഇവിടെ യുദ്ധം പറഞ്ഞേക്കാം ഞാൻ. ആ കലിയുഗം അവള് പറഞ്ഞ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നോളാ. പാല് മനസ്സിലെങ്കിലും മതിയില്ല. അയ്യോ തേയിലില്ല. ഇല്ലേ നോട്ടത് മതി. കൂട്ടിക്കാലി തേയിലില്ല, പാലുമില്ല, ഒരു പുല്ലുമില്ല. പിന്നെ ഹോട്ടൽ ഓണർ ആണല്ലോ. ഹോട്ടൽ ഓണർ.